നമസ്കാരം, ഞാൻ ശിവിബാബ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് കുറച്ച് അരിപ്പപ്പടം ഉണ്ടാക്കാം. ഇലവടകെന്ന് പറയും, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പപ്പടമാണത്. നമ്മൾ സാധാരണ വെളിയിൽ നിന്ന് പപ്പടം വാങ്ങാനുള്ള പതിവ്. അപ്പൊ അതിലെന്ത് മായം ഉണ്ടെന്നൊന്നും നമുക്കറിയില്ലല്ലോ. എന്തൊക്കെയാണ് അതിലെ ഇൻഗ്രീഡിയൻസ് എന്നും നമുക്കറിയില്ല. നമ്മൾക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന പപ്പടം എന്ന് പറയുമ്പോൾ അതിനൊരു ഒരു പ്രത്യേകതയാണ്. അത് വെറും പച്ചരി മാത്രം അരച്ചിട്ടുണ്ടാക്കുന്ന പപ്പടമാണ്. പണ്ടൊക്കെ പാലക്കാടുള്ള ഏത് വീട്ടിലും ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ, ഗസ്റ്റ് വരണമെന്നില്ല, വീട്ടിൽ അവർ ഉച്ചയ്ക്ക് ഉണ്ണുമ്പോഴും വാങ്ങിയ പപ്പടം വറക്കാറില്ല, ഒക്കെ വീട്ടിലുണ്ടാക്കിയ പപ്പടം വറക്കാറുള്ളൂ. ഗസ്റ്റ് വന്നാൽ പ്രത്യേകിച്ചും ആ പപ്പടം, ഈ വീട്ടിലുണ്ടാക്കിയ പപ്പടം മാത്രമേ വറുത്തു കൊടുക്കാറുള്ളൂ. പണ്ട് മാത്രമല്ല കേട്ടോ, ഇപ്പോഴും പല വീടുകളിലും അങ്ങനെയാണ്. ഉച്ചയ്ക്ക് ഊണിനും വൈകുന്നേരം ചായക്കും ഒക്കെ വറക്കാൻ നന്നായിരിക്കും. അതുപോലെ തന്നെ ഈ പ്ലാച്ചിയില എന്ന് പറഞ്ഞൊരു ഇലയുണ്ട്, അതിന് വേറെ വല്ല പേരുണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. പ്ലാച്ചിയില കണ്ടു കഴിഞ്ഞാൽ ആലില പോലെ ഇരിക്കും കേട്ടോ, എന്നാൽ ആലിലേക്കാളും വലിപ്പമുണ്ട്. പണ്ടുള്ളവരൊക്കെ ഈ പപ്പടം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഈ പ്ലാച്ചി ഇലയിലാണ്. ഇന്നിപ്പോ ആരും ആ ഇലയിലൊന്നും ഉണ്ടാക്കാറില്ല. ഇന്ന് ഇലയുടെയൊക്കെ ഷേപ്പുള്ള തട്ടുകൾ വാങ്ങിക്കാൻ കിട്ടും. അപ്പോ ഇങ്ങനെ പപ്പടമൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തട്ടുകൾ വാങ്ങിച്ചു വെച്ചാൽ മതി. ഇനിയിപ്പോ അതില്ലെങ്കിൽ പ്ലേറ്റിൽ ഉണ്ടാക്കാം. സാധാരണ നമ്മൾ ഊണ് കഴിക്കുന്ന പ്ലേറ്റിൽ ഉണ്ടാക്കിയെടുക്കാം. എന്തെങ്കിലും ആ തട്ടുകൾ ഉണ്ട്, അപ്പൊ ഞാനത് കാണിച്ചു തരാം കേട്ടോ, ഉണ്ടാക്കുന്ന സമയത്ത് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് അതിന് എങ്ങനെയാണ് എങ്ങനെ ഉണ്ടാക്കണേന്നും അതിന് എന്തൊക്കെ വേണം എന്നുള്ളതും നോക്കാം. അരിപ്പപ്പടം ഉണ്ടാക്കാനായിട്ട് ഒരു ഗ്ലാസ് പച്ചരി നന്നായി കഴുകി കുതിർത്തിയെടുത്തതാണ്. ഞാൻ ഇന്നലെ രാത്രി അത് കുതിർത്താനിട്ടു, കുതിർത്തി കഴുകി വാരി വെച്ചതാണ്. ഇനി ഇത് ഒരു പച്ചമുളകും ചേർത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അരച്ചെടുക്കാം. എത്ര നന്നായി അരക്കാൻ പറ്റണോ അത്രയും നന്നായി അരച്ചെടുക്കണം. ആവശ്യത്തിന് വെള്ളം, ഒരുപാട് വെള്ളം ചേർത്താൽ നന്നായി അരയില്ല. അപ്പോൾ കുറച്ച് വെള്ളം ചേർക്കുക. ഇനി ഇത് അരച്ചിട്ട് വരാം കേട്ടോ. നന്നായി അരച്ചെടുത്തിട്ടുണ്ട് അല്ലേ, ഇതിനെ ബൗളിലേക്ക് ഒഴിക്കുകയാണ്. കണ്ടോ, ഇതാണ് അതിൻ്റെ പാകം. ഒരു ദോശമാവിൻ്റെ അയവ് കണ്ടില്ലേ. ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. അപ്പൊ ഇനി ചേർക്കാൻ പോണത് ആവശ്യത്തിന് ഉപ്പ്. ഉപ്പ് അധികം ആവരുത്. പിന്നെ അര ടീസ്പൂണ് കായ, കുറച്ച് എള്ള്. എള്ളില് കല്ലൊക്കെ ഉണ്ടാവും, അപ്പൊ അത് നന്നായി കഴുകി അരിച്ചിട്ട് എടുത്തിരിക്കുന്നതാണ്. അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഇനി കുറച്ച് ജീരകം, ഒരു മുക്കാൽ ടീസ്പൂണോളം ജീരകം. നന്നായി അരക്കുക. അപ്പൊ അരയ്ക്കുമ്പോ പച്ചമുളക് ഇട്ടിട്ടാണ് അരച്ചേക്കണത്, അതിന് പകരം ചുവന്ന മുളക് ഇട്ടിട്ട് അരയ്ക്കാം, അതല്ലെങ്കിൽ മുളക് പൊടി ഇട്ടിട്ട് അരയ്ക്കാം, അല്ലെങ്കിൽ അരച്ചിട്ട് മുളക് പൊടി ഇട്ടാലും മതി. അപ്പൊ ഇതിൽ ചേർത്തേക്കണത് എള്ള്, കായം, ജീരകം. നമ്മുടെ ബാറ്റർ റെഡിയായി. ഇനി നമുക്ക് പപ്പടം ഉണ്ടാക്കാൻ തുടങ്ങാം. ഇപ്പൊ നമ്മൾ അരിപ്പപ്പടം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു ഇഡ്ഡലിക്കലത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിന്റെ തട്ട് കണ്ടോ, ഞാൻ കമഴ്ത്ത് വെക്കാൻ പോവാ. കമഴ്ത്തി തന്നെ വെക്കണം. എന്നിട്ട് എന്താ ചെയ്യാൻ പോണേന്ന് വെച്ചാ, ഒരു നമ്മൾ ചോറൊക്കെ ഉണ്ടാനെടുക്കുന്ന ഒരു കിണ്ണം, ഒരു പ്ലേറ്റ്, ഇതില് ഇത്തിരി നല്ലോണം വെളിച്ചെണ്ണ, ഒന്ന് എല്ലാ ഭാഗത്തും വെളിച്ചെണ്ണ പുരട്ടി ആക്കണം. ഇതിലാണ് നമ്മള് പപ്പടം ഉണ്ടാക്കിയിട്ട് വേവിച്ചെടുക്കാൻ പോണത്. നമ്മുടെ കയ്യിലുള്ള പ്ലേറ്റ്, കുഞ്ഞു പ്ലേറ്റ് ആയാലും മതി. നന്നായിട്ട് വെളിച്ചെണ്ണ വരട്ടി. ഇനി നോക്കിയോളൂ, മാവ് എടുത്തിട്ട് കുറച്ച്, ഒരു അര കയ്യിൽ പോലും ഞാൻ എടുത്തിട്ടില്ല. അത് എത്ര വട്ടത്തിൽ പരത്താൻ പറ്റുമോ അത്രയും വട്ടത്തിൽ പരത്തുക. വെളിച്ചെണ്ണ വരട്ടിയത് കൊണ്ടാണ് അത്ര ഒരുപാട് വട്ടത്തിലേക്കാണ് പോവാത്തത്. ഒരെണ്ണമായി. അടുത്തത് രണ്ടാമത്തെ, നമുക്ക് ഇഷ്ടമുള്ള വട്ടത്തിൽ പരത്താം കേട്ടോ. മൂന്നാമത്തെ, നാലാമത്തെ. ഇനി ഞാൻ ഇതിന് വെള്ളം അങ്ങോട്ട് തളച്ചു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് മതി വെന്ത് കിട്ടാനായിട്ട്. അടച്ചു വെക്കാൻ പോവാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പില് അത് പരത്തിയെടുക്കാം. അതല്ലെങ്കിലോ ആ പ്ലേറ്റിൽ ഫുള്ള് അങ്ങോട്ട് പരത്താം, എന്നിട്ട് മുറിച്ചെടുക്കാം വെന്ത് കഴിയുമ്പോൾ. അങ്ങനെയും ചെയ്യാം.
അപ്പൊ അതാ വേവുമ്പോഴത്തേക്ക് അടുത്തത് ഒഴിച്ച് നമുക്ക് റെഡിയാക്കി വെക്കാം. ഇത് കുറച്ച് ചെറുപ്പമാ, ഇപ്പൊ ഈ കുറച്ച് അത്ര വട്ടം കുറവാ, അപ്പൊ അതുകൊണ്ട് അധികം പറ്റൂല. നല്ല ഭംഗിയായിട്ട് വരണമെങ്കിൽ രണ്ടെണ്ണമൊക്കെ പറ്റുള്ളൂ. നമുക്ക് ഇത് മെനക്കേട് ഒരു വല്ലാത്തൊരു മെനക്കേടാണല്ലോ എന്ന് തോന്നും, പക്ഷെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നുള്ളതാണ്. എത്ര പെട്ടെന്ന് ആവുന്നറിയാമോ, വെള്ളം അങ്ങനെ തളയ്ക്കണം എന്നുള്ള താമസം മാത്രമേ വേണ്ടി വരുള്ളൂ. ഇത് കണ്ടോ, ഇപ്പൊ കൂടുതൽ അളവില് ഈ പപ്പടം ഒക്കെ ഉണ്ടാക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇതൊരു ബിസിനസ് ആക്കുന്നവർക്കൊക്കെ വേണ്ടി ഇങ്ങനത്തെ സ്റ്റാൻഡുകൾ ഉണ്ട്. ഇത് ഒരുപാട് പഴയതാണ് കേട്ടോ, അതുകൊണ്ടാണ് അത് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. അപ്പൊ ദാ ഈ ഇതില് ഇത് കണ്ടോ, ആ ഇലയുടെ ഷേപ്പിലുള്ള പ്ലേറ്റ് ആണത്, ഇത് ഇതിൽ വെക്കാനുള്ള തട്ടാണ്. അപ്പൊ ഇതിൽ ഇത്തിരി എണ്ണ പരത്തിയിട്ട്, വെളിച്ചെണ്ണ പരത്തിയിട്ട് ഇതിലിങ്ങനെ പരത്തിയിട്ട് ദാ ഇങ്ങനെ വെച്ചു കൊടുക്കാം. അങ്ങനെ ഒരു ട്രിപ്പിന് എത്ര എണ്ണം വരും നോക്കൂ, രണ്ട്, മൂന്ന്, നാല്, അഞ്ചെണ്ണം ഒരു ട്രിപ്പിന് ഉണ്ടാക്കാം. അത് ഈ ഷേപ്പ്. ഇനി ഈ സ്റ്റാൻഡ് ആണെങ്കിൽ ദാ ഇങ്ങനെ വട്ടത്തിലുള്ളതാണ്, അപ്പൊ അതിൽ ഇതുപോലെ എണ്ണ പരത്തിയിട്ട് ഇങ്ങനെ പരത്തിയിട്ട് ദാ ഇങ്ങനെ വെച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യാം. അപ്പൊ ഇത് സ്റ്റാൻഡ് എല്ലാവർക്കും ഉണ്ടാവില്ലല്ലോ, അപ്പൊ അങ്ങനെയുള്ളവർക്കാണ് ദാ ഇതുപോലെ പ്ലേറ്റിൽ ചെയ്താൽ മതി. നമുക്ക് തുറന്നു നോക്കാം എന്ത് കഴിഞ്ഞു അത്. കേട്ടാ, ഞാൻ ഒരു മിനിറ്റ് ഒന്ന് അങ്ങനെ ചൂടാറിയാ മതി. അടുത്തത് വെക്കുകയാണ്. നമുക്കത് പ്ലേറ്റിൽ നിന്ന് എടുക്കാം. ഞാൻ ദാ ദോശ മറിച്ചതാൻ ഉപയോഗിക്കുന്ന ചട്ടുകമാണ് എടുത്തിരിക്കുന്നത്. അതൊന്നിങ്ങനെ പൊട്ടിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കാം. പപ്പടം എന്ന് പറയുമ്പോൾ പൊതുവെ വട്ടമാണല്ലോ. എന്നിട്ട് ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇതിങ്ങനെ ഓരോ ട്രിപ്പ് ആയി വരുംതോറും ഒരു ടേബിളിൽ, ഡൈനിങ് ടേബിളിലൊക്കെ വെച്ചിട്ട് ഫാൻ ഇട്ടാൽ മതി, പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ദിവസത്തെ ഡേയിൽ ധാരാളം മതി ഇത് ഉണങ്ങാനായിട്ട്. അപ്പൊ ഇപ്പൊ അടുത്തതൊക്കെ ആയി എല്ലാം കൂടെ വന്നിട്ട് നമ്മൾ വെയിലത്ത് കൊണ്ടെന്ന് വെച്ചാൽ മതി, അതുവരെ ഫാൻ ഇട്ടിട്ട് അവിടെ വെക്കുക. അടുത്തതാകുമ്പോഴത്തേക്ക് വേഗം പരത്തി വച്ച, പെട്ടെന്ന് നമുക്ക് സമയം വേസ്റ്റ് ആവില്ലല്ലോ. നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്യണതിന്റെ ഇടയിൽ കൂടിയും ചെയ്യാം. നേരത്തെ തുടങ്ങണമെന്ന് മാത്രം ഇതിന്റെ പണി. കാരണം വെയിൽ, എന്നാലേ ഫുൾ വെയിൽ നമുക്ക് കിട്ടണം. അതല്ലെങ്കിൽ പിന്നെ അടുത്ത ദിവസത്തേക്കും കൂടെ, അടുത്ത ദിവസം കൂടെ വെയിലത്ത് വെക്കേണ്ടി വരും. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഒറ്റ ദിവസത്തെ വെയിൽ കൊണ്ട ധാരാളം മതിയാവും പപ്പടത്തിന്. എനിക്ക് ഒരു മിനിറ്റ് സമയമില്ല. ഒന്ന് എടുത്തിട്ട് പരത്തിയ ആ നേരം ധാരാളം മതി അത് വേവാനായിട്ട്. കത്തി വെച്ചിട്ടോ, നമ്മൾ ഇഡ്ഡലി എടുക്കുന്ന ചെറിയ ചട്ടുകം വെച്ചിട്ടോ ഒക്കെ എടുക്കാം. എത്ര എളുപ്പമാണ്. ശരിക്കും കുട്ടികൾക്കൊക്കെ വൈകുന്നേരം സ്കൂളിൽ വിട്ട് വരുമ്പോ ഇത് വറുത്ത് കൊടുത്താൽ അവർക്ക് നല്ല ഇഷ്ടാവും. ഒന്നുമില്ലല്ലോ, വെറും പച്ചരി മാത്രമല്ലേ ഉള്ളൂ. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇത്തിരി കനം കൂട്ടാം. കനം കൂട്ടുക കുറയ്ക്കൊക്കെ നമ്മുടെ ഇഷ്ടം, അതൊക്കെ ചെയ്യാം. ഇടയ്ക്ക് ഡ്രൈ ആയി, പ്ലേറ്റ് ഡ്രൈ ആയി എന്ന് തോന്നിയാൽ ഒരു തുള്ളി എണ്ണ കൂടെ വീണ്ടും തേച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ അത് വല്ലാതെ ഒട്ടിപ്പിടിക്കും. അങ്ങനെ ഇത് മുഴുവനും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ആയിട്ട് വെയിലത്ത് കൊണ്ടു വച്ചാൽ മതി. നല്ല വെയിലായിട്ട് വെയിലത്ത് കൊണ്ടുവന്ന് വെച്ചാൽ മതി. നല്ല വെയിൽ കൊള്ളുകയാണെങ്കിൽ ഒറ്റ ദിവസം ധാരാളം മതിയാവും. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ പപ്പടം എന്നൊക്കെ പറയുമ്പോൾ വെളിയിൽ നിന്ന് വാങ്ങണ പപ്പടം, പക്ഷെ ഇത് ഇതിന്റെ പ്രത്യേകത, ഇത് ഉണ്ണാനെടുക്കുന്നതിനേക്കാളും വൈകുന്നേരം ഇങ്ങനെ ചായക്ക് വറുത്തു തിന്നാണ് ടേസ്റ്റ്. നമ്മൾ മറ്റേ സാധാരണ പപ്പടം എന്ന് പറയുന്നത് നമ്മൾ ഉണ്ണാനല്ലേ എടുക്കുക, ഇതിന്റെ പ്രത്യേകത അത്. ശരിക്ക് ഒന്നോ ഒന്നര മിനിറ്റ് സമയമേ എടുത്തു ഒന്ന് വാങ്ങാനായിട്ട്.
അങ്ങനെ അത് മുഴുവനും ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ടാണ് വെയിലത്ത് കൊണ്ടു വെക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഇതാ വെയിലത്ത് വെച്ചു. ഇനി കുറെ കഴിയുമ്പോ ഒന്ന് തിരിച്ചിടണം, മറിച്ചിടണം. എന്നിട്ട് ഇന്നൊരു ദിവസത്തെ വെയില് ധാരാളം മതിയാവും. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നന്നായി ഉണങ്ങി നമുക്ക് വറുത്തെടുക്കാൻ പാകമാവും. പപ്പടം നന്നായി ഉണങ്ങിട്ടോ. ഞാനത് നാല് പ്ലേറ്റിലേയും കൂടെ ഒരുമിച്ച് ഒരു പ്ലേറ്റിലിട്ടു. നന്നായി ഉണങ്ങി ഇത് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് എടുത്തു വെക്കാം. എന്നിട്ട് നമുക്കിനി കുറച്ചൊന്ന് വറുത്ത് നോക്കാം. അപ്പൊ കുറച്ച് പപ്പടം ഞാൻ എടുത്തിട്ടുണ്ട് വറുത്തെടുക്കാം. പപ്പടമൊക്കെ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് എടുത്തു വെക്കാൻ പറ്റും. നന്നായിട്ട് പാക്ക് ചെയ്ത് എടുത്താൽ വെച്ചാൽ മതി, കുറേ നാൾ വേണമെങ്കിലും ഇരുന്നോളൂ. അപ്പൊ ഞാനൊരു ഹിന്ദാലിയൻ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചൂടായി, വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ഇതൊക്കെ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കണം കേട്ടോ, അപ്പോഴേ ആ ടേസ്റ്റ് കിട്ടുള്ളൂ. സാധാരണ പപ്പടം കാച്ചാൻ ഒഴിക്കുന്ന എണ്ണയേക്കാൾ കൂടുതൽ എണ്ണ ഒഴിക്കണം, എന്നാലേ നന്നായിട്ട് അങ്ങോട്ട് പൊരിഞ്ഞു വരുള്ളൂ, അതല്ലെങ്കിൽ കല്ലച്ച് കിടക്കും. എണ്ണ നന്നായി ചൂടാവട്ടെ, എന്നിട്ട് നമുക്ക് വറുത്തെടുക്കാം. എണ്ണ ചൂടായോ എന്ന് അറിയാൻ ഒരു കഷ്ണം പൊട്ടിച്ചിട്ട് കൊടുക്കുക. അത് ഉടനെ പൊങ്ങി വന്നു കഴിഞ്ഞാൽ ചൂടായത് പാകമാണ്, അല്ലെങ്കിൽ പോരാ. ആ പോരാ ഇത്തിരി കൂടെ വേണം കണ്ടോ, അത് പൊങ്ങി വന്നിട്ടില്ല എപ്പോഴും. ഒന്നും കൂടെ നോക്കട്ടെ, കണ്ട ഉടനെ പൊങ്ങി വന്നണ്ട. അപ്പൊ അതിന്റെ അർത്ഥം നല്ല പാകത്തിന് എണ്ണ ചൂടായിന്ന്. അപ്പൊ നമുക്ക് ഇനി പപ്പടം ഇട്ട് കൊടുക്കാം. നന്നായി ഇട്ട് കൊടുക്കാൻ നല്ലത്, അതല്ലെങ്കിൽ അത് വൃത്തിയായിട്ട് വരില്ല. പിന്നെ അത്രയ്ക്ക് ഒരുപാട് എണ്ണ ഒഴിക്കുകയാണെങ്കിൽ രണ്ടെണ്ണമൊക്കെ ഇട്ട് കൊടുക്കാം. ഇതില് ചില സ്ഥലത്ത് ചില ആളുകള് കുരുമുളക് പൊടി ചേർക്കും, അപ്പൊ അത് താല്പര്യമാണെങ്കിൽ അത് ചേർക്കാം. ചുവന്ന മുളകിട്ട് അരയ്ക്കാം. ഇതിൽ ഞാൻ പച്ചമുളക് ഇട്ടിട്ട് അരച്ചേക്കണത്. എണ്ണ ഒരുപാട് കായാനും പാടില്ല കേട്ടോ, എണ്ണ ഒരുപാട് കായന്നു കഴിഞ്ഞാൽ ഇടുമ്പോഴത്തേക്ക് അങ്ങോട്ട് വല്ലാത്ത ചുമന്നു പോകും. കുട്ടികൾ വൈകുന്നേരം സ്കൂളിൽ വിട്ട് വരുമ്പോ ഇത് വറുത്ത് കൊടുത്ത് നോക്കി, അവർക്ക് നല്ല ഇഷ്ടമാവും, നല്ല രുചിയാ തിന്നാനായിട്ട്. അപ്പൊ നമ്മുടെ അരിപ്പപ്പടം റെഡി. കണ്ട ഇലവടകം അല്ലെങ്കിൽ അരിപ്പപ്പടം റെഡി, നല്ല ക്രിസ്പിയാണ്. എത്ര ഇതാ പത്ത് ഇങ്ങനെ തകർന്നു പോകുന്നു, നല്ല സൂപ്പർ ടേസ്റ്റാ തിന്നാനുമായിട്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു, തൊടുമ്പോഴേക്കും പൊടിഞ്ഞു പൊടിഞ്ഞു പോകാനുണ്ടോ, അരിഞ്ഞു പോകാനിട്ട് കഴിഞ്ഞാ അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റുമാണ്. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഫ്ലാറ്റിലൊക്കെ ഇരിക്കുന്നവർക്കേ വെയിലത്ത് പോലും വെക്കണ്ട, ഡൈനിങ് ടേബിളിൽ വിരിച്ചിട്ടിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഫാൻ ഇട്ടാ മതി, ആ ഫാനിന്റെ കാറ്റ് തന്നെ മതിയാ ഉണങ്ങാനായിട്ട്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൂടെയോ ഇമെയിൽ വഴിക്കോ ടൈപ്പ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം. നന്ദി, നമസ്കാരം. എല്ലാവരും എപ്പോഴും സന്തോഷമായിരിക്കും കേട്ടോ.